മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിങ്ങളോടൊപ്പം ഞങ്ങളും. ഇപ്പോൾ സ്കൂൾ ബാഗുകൾക്ക് പ്രത്യേക ഓഫറുകളും ആനുകൂല്യങ്ങളും. ശുഭയാത്രയ്ക്ക് എപ്പോഴും ശ്രേയസ് ബാഗ്സ്. ശ്രേയസ് ബാഗ്സ്, ചുങ്കത്തറ, ന്യൂ ബസ് സ്റ്റാൻഡ്, എടക്കര. കാളികാവിന്റെ മുഖഛായ മാറ്റിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നിർമ്മാണം തുടങ്ങിയ ചെത്തുകടവ് പാലമാണ്. 60 വർഷത്തെ കാത്തിരിപ്പിന് അറുതി വരുത്തിയ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. 2012 മെയ് 17 ചെത്തുകടവ് പാലത്തിന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടത്. കാളികാവ് ഉൾപ്പെടുന്ന മലയോര നാടിന് ഉമ്മൻചാണ്ടിയെ മറക്കാനാവില്ല. കാളികാവ് ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നതു മുതൽ ഉയർന്ന പ്രധാന ആവശ്യമാണ് കാളികാവ് പുഴക്കുകുറുകെ ചെത്തുകടവിൽ പാലം. 60 വർഷമാണ് പാലത്തിനായി കാത്തിരുന്നത്. ഉമ്മൻചാണ്ടി അവസാനമായി മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോഴാണ് കാത്തിരിപ്പിന് അറുതിയായത്. പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങിയ വേളയിലാണ് AP അനിൽകുമാർ MLA ചെത്തുകടവ് പാലം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കാത്തിരിപ്പിനൊടുവിൽ ചെത്തുകടവിൽ പാലം പണിതു. അനുബന്ധ റോഡിന്റെ സാധ്യത പോലും പഠിക്കാതെ വളരെ വേഗത്തിലാണ് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രവൃത്തി വൈകാതിരിക്കാനാണ് അനുബന്ധ റോഡ് പണി പോലും രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റിയത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കാളികാവിനെ വണ്ടൂർ മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് പാലം യാഥാർത്ഥ്യമായത്. മണ്ഡലമാറ്റത്തിലൂടെ കാളികാവിന് അനുവദിച്ചു കിട്ടിയ ചെത്തുകടവ് പാലത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ജനപങ്കാളിത്തം കൊണ്ട് ശിലാസ്ഥാപന ചടങ്ങ് ചരിത്ര സംഭവമായി മാറുകയും ചെയ്തു. പാലം യാഥാർത്ഥ്യമായതോടെ മലയോര നാടിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമായി. നാടിന്റെ പിറവി മുതലുള്ള ചെത്തുകടവ് പാലം എന്ന ആവശ്യം പൂർത്തീകരിച്ച മുഖ്യമന്ത്രിയെ മലയോര നാടും നാട്ടുകാരും എന്നും ഓർക്കും. 2012 പണി തുടങ്ങിയ പാലം ഉദ്ഘാടനം ചെയ്തത് 2017 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരനാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.